അവിടെ തന്നെയാണ് നിങ്ങളുടെ മൂന്ന് പേരുടെയും അല്ലെങ്കിൽ ഒരു ലൈഫിലെ ബിഗിനിങ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വന്ന വേദി കോമഡി തന്നെയായിരിക്കും. അപ്പം ലൈഫിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ഒരു കോമഡി അല്ലെങ്കിൽ അത് വന്നൊരു വഴി ഇതെന്തായിരിക്കും? എൻ്റെയൊക്കെ ലൈഫിൽ ഏറ്റവും ആദ്യം ഓർത്തിരിക്കുക എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ചാനൽസ് ഉണ്ട്, ഇത്രയും ചാനലുകൾ വരുന്നതിന് മുമ്പ് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അബി, ഞാന്, കെ എസ് പ്രസാദ്, സൈനുദ്ദീൻ, നമ്മൾ ആദ്യമായിട്ട് ഒരു ടിവിയിൽ ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് അത് ലൈവ് സ്വിച്ച് ചെയ്ത് അത് ടെലികാസ്റ്റിംഗ് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം രാവിലെ ട്രെയിനിൽ കയറിയിട്ട് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വന്ന വരവിൽ ഈ തലേ ദിവസം അന്ന് ഈ ദൂരദർശനിൽ ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണുമല്ലോ, ഇത്രയും ചാനലുകളൊന്നും ഇല്ലാത്ത എല്ലാ മലയാളീസും ഈ നമ്മളെ കണ്ടിട്ട് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. തിരിച്ചറിയുമ്പോൾ ദേ ഇന്നലെ പരിപാടി ഈ സംഭവം ആസ്വദിച്ച അത്രയും ഇന്നേവരെ ലൈഫിൽ അത്രയും ഒരു സുഖം, അന്ന് അനുഭവിച്ചൊരു സുഖം അതിനുശേഷം ഒരു സംഭവത്തിനും അത്രയും എൻജോയ് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോഴും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ലൈഫിലെ ടേണിംഗ് പോയിന്റ്. വഴിയിൽ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, ഒരു മൂന്നില് രണ്ടിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇന്ന ആളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഏതാ ചോദിച്ചു. അപ്പോൾ ഞാൻ വഴി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അല്ല വേണ്ട ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞ പുള്ളിയെ കൈക്ക് പിടിച്ചോണ്ട് ഇയാളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒരു പടത്തിന് വേണ്ടി കോട്ടയത്ത് വന്നതാണ്. ലൂസ് ലൂസ് അരപ്പിരി ലൂസ് എന്നാ പടത്തിന്റെ പേര്. പുള്ളി പോയിട്ട് ഡയറക്ടർ എടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനെ കണ്ടു, ഒന്ന് കണ്ടു നോക്കും സാർ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ്. അടുത്ത ദിവസം ഡയറക്ടറുടെ മുന്നിൽ ചെല്ലുന്നു, ആ പടത്തിന്റെ പേര് വേറൊരു പേരുണ്ട് ആ പടത്തിന്, പപ്പുമാള ജഗതി എന്നാ പടത്തില്. അന്ന് ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ആദ്യമായിട്ട് എന്നെ പോലത്തെ ഒരാളെ കാണുന്നത്, വെട്ടൂർ പുരുഷൻ ചേട്ടൻ. ചേട്ടൻ ഇന്ന് നമ്മളവിടെ പോയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആശാനും ശിഷ്യനുമാണ്. എന്നെ കൊണ്ട് നേരെ ക്യാമറയുടെ, അതായത് മേക്കപ്പ് മാൻ്റെ അടുത്ത് കൊണ്ട് നിർത്തുന്നു. എൻ്റെ മുടിയെല്ലാം മൊട്ടയടിക്കുന്നു, ഒരു വലിയ ചൈനീസ് മീശ എടുത്ത് ഒട്ടിച്ച്, പിരികയൊക്കെ ഒട്ടിച്ച്, ചെവിയിൽ രോമമൊക്കെ വെച്ചിട്ട് കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. അങ്ങനത്തെ ഒരു ഫിഗർ, അശിഷ്യാ തട്ടിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ആളേക്ക് ഇടിച്ചിടുക. അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി, കാരണം നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴേ വലിയ ആൾക്കാർ വീഴും. അപ്പോൾ അങ്ങനെ ഒരാഴ്ച ഫുള്ള് ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യുന്നു. ഞാനും അച്ഛനോട് പോവുക, സിനിമ തുടങ്ങി ഇൻ്റർവെല്ലായ പച്ചമ്പറി ഇൻ്റർവെല്ലിന് ശേഷം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുന്നു. അതിന് ശേഷം ശുഭം എന്ന് എഴുതി കാണിക്കുന്നത് വരെ നമ്മളില്ല. അയ്യോ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അതിന് പറ്റി ഞാൻ അഭിനയിച്ചിട്ട്? അപ്പൊ അച്ഛൻ പറഞ്ഞു എഡിറ്റ് ചെയ്ത് പോയതാ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരശ്ശീലയിൽ കാണുന്ന വില്ലന്മാരെക്കാൾ പുറത്ത് വേറെ വില്ലന്മാർ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞ കത്രികയായിട്ട് ഇരിപ്പുണ്ട്, അവർക്ക് ആരെ വേണേലും വെട്ടാം, കുത്താം, കൊല്ലാം എന്നൊക്കെ ഉള്ള സംഭവം നമുക്ക് മനസ്സിലായി. പിന്നീട് അമ്പിളിയമ്മ എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു. ആ സിനിമ കോട്ടയത്ത് റിലീസ് ചെയ്തില്ല, ഞാൻ ആലപ്പുഴയെ പോയിട്ട് ബോട്ടെ പോയാ കാണുന്നത്. ഒരു എൻജോയ്മെന്റ് ട്രിപ്പൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതും ഒരു രണ്ടു വർഷം കഴിഞ്ഞാണ് ആ പടം കിട്ടുന്നത്. അതിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയിരിക്കുവാണ്. അപ്പോ എഡിറ്റർ ചിലപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കറിയില്ലല്ലോ ത്രൂ ഔട്ട് ഉണ്ടെങ്കിലും നമ്മളെ അങ്ങനെ കട്ട് ചെയ്യില്ല എന്നൊന്നും നമുക്കറിയാനുള്ള ബോധമൊന്നുമില്ല. ഒരു ചെറിയൊരു ഭയം ആ എഡിറ്ററുടെ കിടക്കുക. സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ചിരിക്കാനുള്ള സംഭവങ്ങൾ എന്നെ കാണുമ്പോളെ ചിരിക്കുന്നു. പടം തീർന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വന്ന് എൻ്റെ കൈക്കൊക്കെ പിടിക്കുന്നു. ഒരു വലിയ ഭാഗ്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലോറ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഇപ്പം നിൽക്കുന്നത് അല്ലേ, ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അന്ന് ആ സിനിമയ്ക്ക് ഡബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്നോട് അനുഭവം ചോദിച്ചപ്പോൾ നമ്മൾ ഒരു പടത്തിൽ കട്ടായി പോയി ഒരുപാട് വേദനിച്ചു, പക്ഷെ വേറൊരു പടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ത്രൂട്ട് വന്നിട്ട് ആൾക്കാർ കൈപിടിച്ച ആ ഒരു അനുഭവം ഓർമ്മയിലുണ്ടെന്ന് പറയുമായിരുന്നു. അത് ഇതേ സെറ്റിരുന്ന് തന്നെ ഓർമ്മിക്കാൻ പറ്റിയപ്പോ അല്ലേ. സോ സ്വീറ്റ്. നസീർക്ക, ടേണിംഗ് പോയിന്റ് ആണോ അതോ സന്തോഷകരമായ പറഞ്ഞു വന്നപ്പോ എവിടെയോ ഒരു മാറ്റം പോലെ അല്ലേ? ഒരു ടേണിംഗ് പോയിന്റ്, ഇപ്പൊ എന്തായാലും അവർ രണ്ടൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ പറഞ്ഞത്. നസീർക്ക തന്നെ പറഞ്ഞോളൂ. ഞാൻ കൊച്ചിൻ കലാഭവനിൽ പോയി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവിടെ അവര് രണ്ടു മാസത്തേക്ക് ദുബൈയിലേക്ക് ട്രിപ്പിന് പോവുകയാണ്. അപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ടേ പുതിയ ആളെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടുന്ന് വിഷമിച്ചിറങ്ങുന്നു. നേരെ എറണാകുളത്ത് നമ്മുടെ ട്രാൻസ്ഫർ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് കാണുന്നു, കലാഭാ റോമാനിക്കാണ് നടത്തുന്നത്.
അവിടെ കയറുന്നു. അപ്പൊ ആ വർഷം അവിടെ അവർ സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന പരിപാടി ഇല്ല. അങ്ങനെ എന്നോട് പറയാണ് കൊച്ചിൻ ഓസ്കറിൽ ഒന്ന് ശ്രമിച്ചു നോക്കാൻ. അങ്ങനെ മെൻഡോർ ഹോട്ടലിൽ ഞാൻ ചെല്ലുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഇവരടുത്ത് തുടങ്ങാൻ. അപ്പൊ ഞാനിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ റോണിച്ചാൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഇവരുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റൊണാൾഡോ പോയിക എന്ന് പറഞ്ഞ് ലാലേട്ടനെ കാണിച്ച് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് ഞാനൊരു പ്രോഗ്രാം സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മയമുള്ള ഒരാളായിട്ട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ റൊണാൾഡോ പോയിക ചേട്ടൻ പുള്ളി ഇവിടെ ഇല്ല, പുള്ളി ഷോയ്ക്ക് വരുള്ളൂ, എന്താ പുള്ളി അറിയോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിങ്ങനെ പ്രോഗ്രാം ഉണ്ട്. ആ എന്നാ ശരി എന്നും പറഞ്ഞിട്ട് ഞാൻ തിരിയുന്ന സമയത്ത് അതായത് ടേൺ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നു, മിമിക്രിക്കാരനാണോന്ന്. അതാണ് ടേണിംഗ് പോയിന്റ്. അപ്പൊ തന്നെ തിരിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു അത് മിമിക്രിക്കാരനാണ്. ലക്ഷണം കണ്ടോ മനസ്സിലായി എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഇങ്ങനെ ചേരാൻ, എന്തൊക്കെ കാണിക്കുന്നു ചോദിച്ചു. 60 നടന്മാരുടെ ഒരു ലിസ്റ്റുമായിട്ടാണ് ഞാൻ കറുകച്ചാലിന്ന് കയറിയിരിക്കുന്നത്. വരാനും പോകാനും ഒക്കെ ഉള്ള അത്രയും താരങ്ങളായിട്ട് സംഭവം പറഞ്ഞ അബീക്ക അന്ന് സിനിമയിലേക്കൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. അപ്പൊ പകരം ഒരാൾ വേണം അതിനായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ഓസ്കറിൽ കേറുന്നത്. ആദ്യമായിട്ട് അവര് ചോദിച്ചപ്പോ നസീർക്ക് എന്താ കാണിച്ചു കൊടുത്തത്? ലൈക്ക് അന്ന് ചെയ്തോണ്ടിരുന്ന ഇപ്പഴും ചെയ്തോണ്ടിരിക്കുന്നു, പിന്നെ ഇപ്പൊ ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? മാത്രല്ല ഞങ്ങളും നമ്മുടെ ക്യാപ്റ്റൻ രാജ്ചാനുണ്ടല്ലോ, രാജ്ചാന്റെ ഒരു രണ്ട് വെറൈറ്റി കാണിച്ചു തരാം. ശരിക്കുള്ള പേര് പി വി ഡേവിഡ്, പക്ഷെ ഒരു കില്ലർക്ക് ഡേവിഡ് എന്നുള്ള പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല, അതുകൊണ്ട് പി വി നാരായണൻ എന്നുള്ള പേര് മാറ്റി പവനായി മാറ്റി. സൂപ്പർ. വടക്കൻ വീരാ എന്ന സിനിമയിൽ അരിങ്ങോട്ടരായിട്ട് അഭിനയിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്, കാണാത്തട വരുമ്പോ കള്ളക്കോലാണെന്ന് തോന്നും, അത് പഠിപ്പ് ദോഷം. അങ്ക കൊടുക്കുമ്പോൾ എന്ത് പറഞ്ഞു ഞാൻ ഭയന്നിട്ടില്ല, ചേകവരായി പിറന്നു പോയില്ലേ. ഗോഡ്ഫാദറിന്റെ സമയത്ത് സിദ്ധിക്കാൻ ഞാൻ നടിച്ചു വരാം. ആത്മാർത്ഥമായിട്ടാണ് നീ നമ്മളെ പ്രേമിക്കുന്നെങ്കിൽ നിന്നെ തണയാൻ വരുന്നവന്റെ കൈവട്ടം ഞാൻ ഉണ്ടാവും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പ്രതികാരം തീർക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ നിന്റെ നെഞ്ച താഴ്ത്ത വെട്ടുപെട്ടുന്നത് ഞാനായിരിക്കും. പറ എന്താ നിന്റെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. ആണെങ്കിൽ അത് സത്യം ഞാൻ പറയാട്ടോ, ഇക്ക് കൊറേ കൂടെ ചെയ്തെങ്കിൽ എപ്പോഴും ഫീൽ ചെയ്യും. അത് മാത്രല്ല എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ പെർഫെക്ഷൻ, ഡ്രസ്സിംഗിലാണെങ്കിലും ചിട്ടയിലാണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും കാശിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. എന്ന് വെച്ചാല് ക്വാർട്ടർ ഫോർ ഒക്കെ നമ്മളിപ്പോ കർട്ടൺ ഒക്കെ ഇടത്തില്ലേ ബാക്ക് സ്റ്റേജ്, അതൊക്കെ ഇങ്ങനെ ചുളുങ്ങി കിടന്ന് ദേഷ്യപ്പെടും, എടാ അത് നേരെ ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ട്രൂപ്പിൽ വരുന്ന സമയത്ത് ഇക്കയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അതിന് വേണ്ടിട്ട് കാത്തി. കാരണം ഹനിഫിക്കൊക്കെ ഒരു ജുബ ചുവന്ന ചിട്ടിട്ട് തിരിഞ്ഞു നിന്നാ ഹനിഫിക്കയാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതിനെ 48 സീറ്റ് ഉള്ളൂ, 48 കഴിഞ്ഞു ഇപ്പൊ. അത് കഴിഞ്ഞു നീ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കവർ ചെയ്ത് പോയി. അങ്ങനല്ല, അപ്പൊ ഞാൻ മറ്റൊരു എപ്പിസോഡ് നീ അപ്പൊ എവിടെ പറയും? അല്ല എനിക്ക് കൊച്ചിയിൽ വന്നതിന് ശേഷം കൊച്ചി രാജാവിന്റെ കയ്യിൽ പെട്ട കഥ അത് വേണ്ടേ? വേണ്ട.